Welcome to Garam Masala, the magic spices of cooking. Easy and perfect chicken bread pizza. Innu namukku bread pizza thayaraki edukkam. Fried chicken topping odu koodiya pizza aanu njan ivide thayarakkunnathu. Nalla oru snack aayum breakfast or dinner aayum ellam namukku idine serve cheyyam. ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കനെ നമുക്ക് വളരെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. ഇനി ഇതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, 2 pinch മഞ്ഞൾപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1 pinch ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ പീസിനെ നമുക്ക് അരമണിക്കൂർ വെക്കാം. അതിനുശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്യണം. ഡയറക്റ്റും ഫ്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ചിക്കൻ പീസിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. 2-3 tablespoon എണ്ണ മതിയാകും. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ പീസസിനെ മാറ്റാം. ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചിക്കൻ പീസസ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ആണ് എടുക്കേണ്ടത്. ഇവിടെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1/2 cup വീതം ക്യാബേജ്, ക്യാരറ്റ്, ബെൽ പെപ്പർ, സവാള, തക്കാളി ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon ഇറ്റാലിയൻ സീസണിങ്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം. ഇറ്റാലിയൻ സീസണിങ് ഓപ്ഷണൽ ആണ്. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പിസ തയ്യാറാക്കാൻ വേണ്ട ബ്രെഡ് സ്ലൈസസ്, മോസറല്ല ചീസ്, വെജിറ്റബിൾ മിക്സ്, ചിക്കൻ ഇവയെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പിസ തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു നോൺ സ്റ്റിക് പാൻ എടുക്കാം. ഇതിനെ നമുക്ക് ബട്ടറോ ഗീയോ ഉപയോഗിച്ച് ഒന്ന് തടവിയെടുക്കാം. ഇനി നമ്മുടെ ബ്രെഡ് സ്ലൈസസ് വെക്കാം. ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അടിഭാഗം ചെറുതായൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ബ്രെഡ് പീസസിന്റെ മുകളിലായി നമുക്ക് ടോപ്പിംഗ്സ് വെക്കാം. ഇതിന്റെ മുകളിലായി നമുക്ക് 1 teaspoon പിസ സോസ് അപ്ലൈ ചെയ്യാം. പിസ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിന്റെ മുകളിലായി നമുക്ക് മോസറല്ല ചീസ് സ്പ്രെഡ് ചെയ്യണം. 1-2 tablespoon സ്പ്രെഡ് ചെയ്താൽ മതി. ഇതിന്റെ മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾ മിക്സ് വയ്ക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടെ ചീസിനെ സ്പ്രെഡ് ചെയ്യാം. ഈ ചീസ് ഉപയോഗിച്ച് നമുക്ക് വെജിറ്റബിൾസിനെ എല്ലാം ഒന്ന് കവർ ചെയ്യണം. ഇനി നമുക്ക് ചിക്കൻ പീസസ് വെക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ആവശ്യാനുസരണം ചിക്കൻ പീസസിനെ സ്പ്രെഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഫ്രഷ് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ലെഫ്റ്റ് ഓവർ ചിക്കൻ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. നമുക്കിതിനെ അടച്ചു വെക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇതിന്റെ മുകളിലെ ചീസ് എല്ലാം ഒന്ന് മെൽറ്റായി വരണം. അതുവരെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പിസയുടെ അടിഭാഗം നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ചീസ് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത പിസ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി, ടേസ്റ്റി ആൻഡ് യമ്മി ചിക്കൻ ബ്രെഡ് പിസ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.